വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിലെത്തിയ അതിഥിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ഇത് ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിലാണ് സ്നോയി ഔൾ എന്ന് വിളിക്കപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള മൂങ്ങ എത്തിയത്. 130 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഈ മൂങ്ങ സെൻട്രൽ പാർക്കിലെത്തുന്നത്. ഇതിനു മുൻപ് അവസാനമായി ഈ പക്ഷിയുടെ വരവ് രേഖപ്പെടുത്തിയത് 1890 അമേരിക്കയിലെ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ പക്ഷിശാസ്ത്ര വിഭാഗം കളക്ഷൻ മാനേജറായ പോൾ സ്വീറ്റ് പറഞ്ഞു. ഈ വാർത്തയും ചിത്രങ്ങളും പുറത്തു വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മൂങ്ങ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റിയായി മാറി. പക്ഷി നിരീക്ഷകരടക്കം നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം സ്നോയി ഔളിനെ കാണാൻ സെൻട്രൽ പാർക്കിൽ തടിച്ചുകൂടിയത്. കാക്കയുടെയും മറ്റ് പക്ഷികളുടെയും കൂടിയിരിക്കുന്ന മൂങ്ങ കൗതുക കാഴ്ച തന്നെയായിരുന്നു. ആവേശഭരിതരായ പക്ഷി നിരീക്ഷകരെടുത്ത ചിത്രങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു. ചിലർ ഇതിനെ ചരിത്രപരമായ കാഴ്ചയെന്നാണ് വിശേഷിപ്പിച്ചത്. തൂവെള്ള നിറത്തിൽ തവിട്ടുപുള്ളികളുള്ള അപൂർവ മൂങ്ങയെ കണ്ടത് സെൻട്രൽ പാർക്കിലെത്തിയ സന്ദർശകർക്കും ഏറെ കൗതുകമായി. ഹാരി പോട്ടർ സിനിമകളിലെ ദൂതനായ ഹെഡ്വിഗിനെ നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു പലരും. പാർക്കിലെത്തിയ മൂങ്ങ അവിടെ കണ്ടൊരു കാക്കയുമായി ചങ്ങാത്തത്തിലായി. അതേസമയം അടുത്തെത്തിയ ഒരു പരന്തിനെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. സന്ദർശകർ പകർത്തിയ അപൂർവ മൂങ്ങയുടെ നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഉത്തരമേഖലകളിലാണ് സാധാരണയായി ഈ ഇനത്തിൽപ്പെട്ട മൂങ്ങകളെ കണ്ടുവരുന്നത്. എന്നാൽ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവ ചിലപ്പോൾ ദീർഘദൂരം സഞ്ചരിക്കാറുണ്ട്. ഇടയ്ക്ക് അമേരിക്കയിലെ ക്വീൻസിലും റോക്കവി ബീച്ചിന് സമീപത്തുമായി അവയെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും മാൻഹാട്ടൻ മേഖലയിൽ ഇത്തരത്തിലൊന്നിനെ കണ്ടെത്തുന്നത് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ്. മൂങ്ങകളുടെ വർഗത്തിൽപ്പെട്ടതാണെങ്കിലും സാധാരണ മൂങ്ങകളെപ്പോലെ നിശാസഞ്ചാരികളല്ല സ്നോയി ഔളുകൾ. അവ മറ്റു പക്ഷികളെപ്പോലെ പകൽ സമയങ്ങളിൽ ഇര തേടുകയും രാത്രികാലങ്ങളിൽ ഉറങ്ങുകയുമാണ് ചെയ്യുന്നത്. എങ്കിലും പക്ഷി നിരീക്ഷകർക്ക് പോലും അവയെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല.